അല്ല ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചത് അറിയോ, ഞാൻ ചോദിച്ചത് ഉത്തരമില്ല, കാരണം ഇൻസ്പിറേഷൻ ലേഡി എന്ന നിലയിലാണ് ജനിപ്പിച്ച മാതാപിതാക്കൾ കുറ്റം, അതാണ് ഇൻസ്പിറേഷൻ, അത് ഇൻസ്പിറേഷൻ അല്ല. എന്ത് അല്ല, മാതാപിതാക്കളെ പറ്റി വന്നതിന് ശേഷം എന്നെ അവർ മനസ്സിലാക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, ഇപ്പോഴും അവർ അവർ അതായത് അവർക്ക് വിഷമമുണ്ട് എന്നുള്ള വ്യാജേന അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആ ടോപ്പിക് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ ഞാൻ പറയും, അല്ല പറയട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇതായിരുന്ന വാങ്ങിച്ചത് എൻ്റെ അടുത്തു നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ മനുഷ്യൻ തുറന്നു പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, പഴയ ജനറേഷനാണ് എനിക്ക്, ഞാൻ പോലും സോഷ്യൽ മീഡിയ ഇഷ്ടമല്ലാത്ത ഒരാളാണ് നിക്ക. അപ്പം അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടും, അതിന് അവരെങ്ങനെ ബ്ലെയിം ചെയ്യല്ലേ. ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കാൻ അവർക്ക് ടൈം എടുക്കും, പഴയ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ അറിവില്ലായ്മ ഉണ്ട്, അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തല്ലേ. അപ്പോഴും എനിക്കവരെ ഇഷ്ടമാണ്, പക്ഷെ അവരെന്നെ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല, അവരെന്നെ ഇതാക്കുന്നില്ല, എന്നെന്തിനാ ഇപ്പം അന്ന് കെട്ടിച്ചത്, എന്നെന്തിനാ അങ്ങനെ ആക്കിയത്, അവരെ പറ്റി ഇങ്ങനെ ഇത് ഇഞ്ചക്ഷനാണ്. ഇത് ഞാൻ എന്നോട് പറഞ്ഞിട്ടോ, ഇവനോട് പറഞ്ഞിട്ടോ, ഞങ്ങൾ എന്തെങ്കിലും അവർക്ക് ചെയ്ത് കൊടുക്കാം. സിജോ പറഞ്ഞു, ഞാൻ അച്ഛനുമായിട്ട് കുറെ വർഷങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് സിജോ അതിന്റെ കാരണങ്ങളും ഇതൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഒരു സാധനം വന്നിട്ട് പറയേണ്ട കാര്യം മണിക്കൂർ പറഞ്ഞ് ആളുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഞാനൊരു ഒറ്റയ്ക്ക് പോരാടിയ പോരാളിയാണെന്ന് കാണിക്കാൻ വേണ്ടി സ്വന്തം മാതാപിതാക്കളെടുത്ത് നാട്ടുകാരെ വലിച്ചെറിഞ്ഞ് കൊടുക്കണ്ട, അതാണോ ചെയ്തത്. അപ്പൊ ഞാനിത് എപ്പോ കട്ട് ഓഫ് ചെയ്യാൻ പോയാലും എന്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് പാരന്റ്സിനെ വെച്ച് സെന്റിമെന്റ്സ് പിടിക്കുന്നു, അവർ മോശക്കാരാണ്. അവരുടെ പാരന്റ്സിനെ കണ്ടില്ലേ, അല്ല അവർ അമ്മ തന്നെ എന്ത് കാര്യം വന്നാലും മോളെ ഒറ്റക്കാക്കാത്ത രീതിയിലാണ് അവർ ആൻസർ പറയുന്നത്. അതൊക്കെ പോട്ടെ, ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ വീണ്ടും ഈ ടോപ്പിക് എടുത്തിട്ടാൻ ശ്രമിച്ചു. ഇപ്പോഴും ഞാൻ എന്തോ തെറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവർ വരുന്നത്. ആ തുടങ്ങിയപ്പോഴേക്കും ലാലേട്ടൻ അത് വോൺ ചെയ്തു. ലാലേട്ടൻ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്നത്, അപ്പം തന്നെ അവൾ ഉൾട്ടടിച്ചു, അതേ ആണ്. എന്തിനാ അങ്ങനെ പറയണത്? അപ്പോ എനിക്കത് ഇവന് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അതല്ല, അവള് തന്നെ പലരുടെ നിലപാടിലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കണം. അങ്ങനെ ഇന്നലെ വരെ ഞാൻ ഒരിക്കലും ഈ സത്യം ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴില്ലായത് ഒരു കുഴപ്പമില്ല എനിക്ക്. ലാലേട്ടന്റെ എപ്പിസോഡിൽ പറഞ്ഞത് ഇവിടുത്തെ ഏറ്റവും നല്ല അൻസിത്തേ എന്നാ പറഞ്ഞത്, അതാണ് ഞാൻ ചോദ്യം ചോദിക്കാൻ റീസൺ. അതുകൊണ്ട് എന്തുകൊണ്ട് മാറിയെന്നോ, ഈ ഒറ്റ ചോദ്യം ചോദിച്ചോ, ഓൾറെഡി ഉൾട്ടടിക്കുന്ന ഒരാളാണ്, എന്ത് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്ത് പറഞ്ഞാലും ഒറ്റയടിക്ക് വീടും വീട്ടുകാരെയും കണക്ട് ചെയ്തിട്ടാണ് അവൾ എപ്പോഴും സംസാരിക്കുന്നത്. എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ സോഷ്യൽ മീഡിയ, എന്നെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. വ്യക്തിത്വം പറഞ്ഞ ആ വ്യക്തി എന്ന് പറഞ്ഞ ഒരാളില്ലേ, അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അവർ പറഞ്ഞ കാഴ്ചപ്പാടും നിലപാടും, നിലപാട് വെച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാറ്റുന്നത്, കാഴ്ചപ്പാട് വെച്ച് നമ്മൾ കാണുന്ന ഇത്, അത് ഞാൻ ശരി പറയുന്നില്ല. വ്യക്തിത്വം ഇഷ്ടമാണ്, പോയിന്റും കാഴ്ചപ്പാടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാ